നമസ്കാരം, ഭാരത്ലേവിലേക്ക് സ്വാഗതം. ഏറെ വിവാദം സൃഷ്ടിച്ച തിരുവനന്തപുരം മേയറുടെ നിയമനക്കത്ത് വിവാദത്തിൽ അന്വേഷണം ഒതുക്കാനുള്ള നീക്കവുമായി പോലീസ്. നഗരസഭയിലെ ആരോഗ്യവകുപ്പിലെ ഒഴിവുള്ള നിയമനത്തിന് പാർട്ടിയുടെ പട്ടിക നൽകാൻ മേയറുടെ ലെറ്റർ പാടിൽ ജില്ലാ സെക്രട്ടറിക്ക് അയച്ച കത്താണ് പുറത്തു വന്നത്. മേയറുടെ കത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജിലെ നിയമനം ആവശ്യപ്പെട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഡി ആർ അനിലിന്റെ കത്തും പുറത്തു വന്നിരുന്നു. കത്ത് വ്യാജമാണെന്ന നിലപാടെടുത്തായിരുന്നു മേയറും ജില്ലാ സെക്രട്ടറിയും ആരോപണങ്ങളെ അന്ന് നേരിട്ടത്. നിയമനക്കത്ത് വിവാദത്തിലെ സി പി എം പോലീസ് അന്വേഷണങ്ങൾ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനെ മാറ്റിയതിൽ മാത്രം ഒതുക്കി വിവാദം അവസാനിപ്പിക്കുകയായിരുന്നു. സി പി എം ക്രൈംബ്രാഞ്ച് അന്വേഷണവും വിജിലൻസ് അന്വേഷണവും തുടങ്ങിയിരുന്നു. എന്നാൽ ഇത് രണ്ടും എങ്ങും എത്താതെ നിൽക്കുകയാണ്. നിയമനം നടക്കാത്തതിനാൽ അഴിമതി അന്വേഷണം ഇല്ലെന്ന നിലപാടാണ് വിജിലൻസിന്. ഇതോടെ യഥാർത്ഥ കത്ത് നശിപ്പിക്കപ്പെട്ടുവെന്നും വിവരം വരുന്നു. ഏതായാലും സി പി എം നടപടിക്ക് പിന്നാലെ പ്രതിപക്ഷ സമരങ്ങളും കെട്ടടങ്ങിയിരിക്കുകയാണ്. വലിയ സമരവും കോലാഹലവുമായിരുന്നു ഈ നിയമന കത്ത് വിവാദത്തിൽ ഉണ്ടായത്. എന്നാൽ ഈ കത്ത് വിവാദം വെറും ഒരു നനഞ്ഞ പടക്കമായി മാറുകയാണ്. നമുക്കറിയാം പല കേസുകളും കേരളത്തിൽ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സി പി എം ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന കേസുകളെല്ലാം ഇങ്ങനെ തേഞ്ഞു വാഞ്ഞു പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. നമുക്കറിയാം മേയറുടെ കത്ത് വിവാദം, അതിനു മുമ്പ് ആറ്റുകാൽ പൊങ്കാല വിവാദം, അങ്ങനെ നിരവധി ആരോപണങ്ങൾ മേയർക്കെതിരെ ഉണ്ടാകുമ്പോഴും മേയറെ തൊടാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേയർക്ക് വേണ്ടി മേയറുടെ ആരെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള മേയർക്ക് മേയറോട് താല്പര്യമുള്ള ചിലരെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിൽ അത്തരം ചില കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള വിവാദം ഉണ്ടായാലും ആ വിവാദമൊക്കെ തേച്ചു മായ്ച്ചു കളയുന്ന ഏതോ ശക്തികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മേയറുടെ കത്ത് വിവാദവും നമുക്കറിയാം, അതും തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് പ്രമുഖന്മാർ തമ്മിലുള്ള, അതായത് സി പി എമ്മിലെ തന്നെ രണ്ട് പ്രമുഖന്മാർ തമ്മിലുള്ള ചേരിപ്പോരാണ് ഈ കത്തുകളൊക്കെ പുറത്തു വരാനുള്ള കാരണമായി മാറിയത്. ഏതായാലും അതും ഈ കത്ത് വിവാദവും എസ് എഫ് ഐയുടെ ആൾമാറാട്ട കേസ് പോലെ തന്നെ നനഞ്ഞ പടക്കമായി മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.